നമസ്കാരം. നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരെയെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ആരെയെങ്കിലും പേടിയുണ്ടെങ്കിൽ, അത് തീർച്ചയായിട്ടും മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുള്ളനാടനെ തന്നെയായിരിക്കും. അദ്ദേഹം നിയമസഭയിലും പുറത്തും മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും ഉന്നയിക്കുന്ന ശക്തമായ വാദമുഖങ്ങൾ തന്നെയാണ് ഇതിന് പ്രധാന കാരണം. വെറുതെ വാദങ്ങൾ ഉന്നയിക്കുക അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുക മാത്രമല്ല മാത്യു കുള്ളനാടൻ ചെയ്യുന്നത്. തെളിവുകൾ സഹിതം ഹാജരാക്കിയാണ് ഇത്തരത്തിലുള്ള ഓരോ ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്യു കുള്ളനാടൻ സഭയിൽ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ, അല്ലെങ്കിൽ മാത്യു കുള്ളനാടൻ സംസാരിക്കും എന്ന് മുഖ്യമന്ത്രിക്ക് അറിവുണ്ടായാൽ അദ്ദേഹം സഭയിലേക്ക് എത്താതിരിക്കുകയോ സഭയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി മാറുകയോ ചെയ്യുകയാണ് പതിവ്. കഴിഞ്ഞ ദിവസം മാത്യു കുള്ളനാടൻ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ സഭയിലെ മൈക്ക് ഓഫ് ചെയ്തുകൊണ്ടാണ് സ്പീക്കർ ഷംസീർ പ്രതികരിച്ചത്. ഇത് മുഖ്യമന്ത്രിക്കെതിരെയാണ് മാത്യു കുള്ളനാടൻ സംസാരിക്കുന്നത് എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ വിട്ടുകൊടുക്കാതെ പുറത്തേക്ക് ഇറങ്ങി പത്രസമ്മേളനം നടത്തിയിട്ടാണ് പിന്നീട് മാത്യു കുള്ളനാടൻ മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും പൊട്ടിത്തെറിച്ചത്. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞത്, വീണാ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളല്ല ശരിക്കും കുറ്റക്കാരി, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നതൊക്കെ വീണാ വിജയനെ ബിനാമിയാക്കിക്കൊണ്ടുള്ള അഴിമതിയാണ് എന്നാണ്. ഇതിന് എതിരെ, അതുകൊണ്ട് തന്നെ മാത്യു കുള്ളനാടനെതിരെ ശക്തമായ ഭീഷണിയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് നിലനിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഇടുക്കിയിലുള്ള ചില ഭൂമി അതെല്ലാം കയ്യേറ്റം ചെയ്തതാണ് എന്നുള്ള ആരോപണവുമായാണ് ഇപ്പോൾ സി പി എം മുന്നോട്ട് വന്നിരിക്കുന്നത്. കയ്യേറ്റം ചെയ്ത ഭൂമി കൃത്യമായിട്ടല്ലാത്ത രീതിയിൽ കൈവശം വച്ചിരിക്കുന്ന ഭൂമി മാത്യു കുള്ളനാടൻ ഉടൻ വിട്ടുകൊടുത്തില്ല എങ്കിൽ അവിടെ ഭൂമിയില്ലാത്തവരെ കയറ്റി പുനരധിവസിപ്പിക്കും എന്നാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നും ഏറ്റവും അധികം ഭീഷണി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എം എൽ എയും മാത്യു കുള്ളനാടൻ തന്നെയാണ്. എന്ത് തരത്തിലുള്ള ഭീഷണി ഉണ്ടായാലും താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നും അണുവിട പിറകോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് മാത്യു കുള്ളനാടൻ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അവസാനഘട്ടം വരെയും, അതായത് ഈ മുഖ്യമന്ത്രിയും വീണാ വിജയനും ഉൾപ്പെട്ട അഴിമതി കേസ് പുറത്തു വരുന്നത് ശക്തമായി കൃത്യമായും പുറത്തു വരുന്നതുവരെയും താൻ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് മാത്യു കുള്ളനാടനും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആരാണ് ജയിക്കുക, ആരുടെ ഭാഗമാണ് വിജയിക്കുക എന്ന് കണ്ടറിയാൻ ഇനി അധിക നാളുകൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം.